കാറളത്ത് ഒരു കുടുംബത്തിലെ മൂന്ന് തലമുറകൾ രാജ്യത്തിന്റെ അതിർത്തി കാത്തതിന്റെ പട്ടാള സ്മരണകൾ വരും തലമുറയ്ക്കായി കാത്തുവച്ചിരിക്കുകയാണ് വീട്ടിൽ ഒരുക്കിയ ഏറുമാടത്തിൽ. പുതുതലമുറയ്ക്ക് സൈന്യത്തിൽ ചേരാനുള്ള ആവേശം സൃഷ്ടിക്കുക എന്നതുമാത്രമാണ് ഈ ശേഖരത്തിന്റെ ലക്ഷ്യം. 1943 മുതൽ 1947 വരെ രണ്ടാം ലോക മഹായുദ്ധകാലത്തടക്കം രാജ്യത്തിന്റെ സൈന്യത്തിൽ ജോലി ചെയ്തിരുന്ന ധീരജവാനായിരുന്ന കാറളം പുറത്തൂർ കിട്ടൻ ലാസർ, അദ്ദേഹത്തിന്റെ മകൻ ആന്റണി 1962 മുതൽ 1978 വരെ ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്തിരുന്നു. ഒടുവിൽ ആന്റണിയുടെ മകൻ ജിബി 1999 മുതൽ 2018 വരെ നേവിയിൽ ജോലി പൂർത്തിയാക്കി മടങ്ങിയെത്തി. ഈ കാലഘട്ടത്തിൽ ഈ മൂന്ന് പേരും ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും ഉപകരണങ്ങളും എന്തിനേറെ അയച്ചിരുന്ന കത്തുകളും വരെ ഇന്നും ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നു. പുതുതലമുറയ്ക്ക് സൈന്യത്തിൽ ചേരാനുള്ള ആവേശം സൃഷ്ടിക്കുകയാണ് ഈ ശേഖരത്തിന്റെ ലക്ഷ്യം. ഇരിഞ്ഞാലക്കുട നഗരസഭാംഗമായും പ്രവർത്തിച്ചിരുന്ന ജിബിയുടെ അച്ഛൻ ആന്റണിയുടെ ശേഖരത്തിൽ ഉള്ളത് ഇതുമാത്രമല്ല. 1962 ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയുടെ സിൽവർ ജൂബിലി സൊവനീർ, പഴയകാല ലോട്ടറി ടിക്കറ്റുകൾ, 1980 മുതലുള്ള പ്രധാന വാർത്തകൾ വന്നിരുന്ന പഴയകാല പത്രങ്ങൾ, ഗാന്ധിജിയുടെ ചെറുപ്പകാലം മുതൽ മരണം വരെയുള്ള ചിത്രങ്ങൾ സഹിതമുള്ള പുസ്തകം, മോഹൻലാലിൻ്റെ കല്യാണ നിശ്ചയ വാർത്ത തുടങ്ങി ഒരു കൊച്ചു പുരാവസ്തു കേന്ദ്രം തന്നെയാണ് ഈ കൊച്ചു വീട്ടിലെ ഏറുമാടം. ഞാനും പൊരിങ്ങൽക്കുത്തിയാളുണ്ടായിരുന്നു. അന്ന് 57 മിനിസ്റ്ററിയൊക്കെ വന്നില്ല. ആ കാലഘട്ടത്തിൽ തൊട്ട് ഞാൻ പേപ്പർ, അന്ന് എക്സ്പ്രസ് പത്രമാണ് നമുക്ക്, അത് കട്ട് ചെയ്ത് വെക്കലും അങ്ങനെയൊക്കെ ഒരു പരിജ്ഞാനം ഉണ്ടായി എനിക്ക്. അത് കഴിഞ്ഞ് പട്ടാളത്തിൽ പോയപ്പോഴും ഒരു സാധനം സൂക്ഷിച്ചു വെക്കും. വീട്ടിലുള്ളതും വന്നതിന് ശേഷം ഇവിടെ ഓരോ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. എത്ര വർഷക്കാലം പട്ടാളത്തിലുണ്ടായിരുന്നു? പട്ടാളത്തിൽ 16 വർഷം ഉണ്ടായി. 16 വർഷം. ഏതെങ്കിലും യുദ്ധത്തിലൊക്കെ പങ്കെടുക്കാനായിട്ട്? സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെയാണ് അതിനുള്ള കടമ്പകൾ കടക്കേണ്ടത് എന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.